ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും കൊക്കോ മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുക്കുറ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക പറമ്പിലും നമുക്ക് മുക്കുറ്റി കാണപ്പെടാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് മുക്കൂറ്റിൻ്റെയും തുമ്പൻ്റെ ഒക്കെ പൂക്കളായിരുന്നു പറിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷെ നമ്മളൊക്കെ വാങ്ങിക്കണം ഇതിൻ്റെ ചെറിയ മഞ്ഞ പൂക്കളാണ്. മുക്കുറ്റി ഒരു 10-15 സെൻറ്റിമീറ്റർ വരെയാണ് വളരുക. ഇതൊരു ആനുവൽ പ്ലാന്റ് ആണ്. മോയ്സ്ചർ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇത് മഴക്കാലത്താണ് കൂടുതലുണ്ടാവുക. മുക്കുറ്റി പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് പേര് ബയോഫൈത്തം സെൻസിറ്റീവം എന്നാണ്. പിന്നെ ഇത് മിനിയേച്ചർ പാം ട്രീ എന്നും, പിന്നെ ഇതിന് ചെറുതായിട്ട് നമ്മളെ തെങ്ങിൻ്റെ ഒരു രൂപമൊക്കെയാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ തൊട്ടാർവാടി പോലെ ഇത് തൊട്ടാ വാടും. തൊട്ടാർവാടിൻ്റെ പോലെ പെട്ടെന്ന് വാടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് വാടും. ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാണ് മുക്കുറ്റി. ഇതൊരു കാണാൻ ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് മാത്രമല്ല കേട്ടോ, ഇതിന് കുറേ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ കുറേ കൃഷി ചെയ്യാറുണ്ട്. ഷുഗർ ഉള്ളവർക്കും നമ്മൾ ഈ മുക്കുറ്റിൻ്റെ വേര് നന്നായി കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇതിന് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മുറി വന്നാൽ ഇതിൻ്റെ ഇല നന്നായി ചതച്ച് ആ മുറി വെള്ളമെടുത്ത് വെച്ച് കെട്ടിയാൽ നല്ല ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോയ്സൺസ് ഉണ്ടാവില്ല, ഇങ്ങനെ എന്തെങ്കിലും ജീവികൾ കടിച്ചത് അവിടെ നമ്മൾ മുക്കുറ്റിൻ്റെ ഇലയും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ചതച്ച് വെച്ചാൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ മുക്കുറ്റി സ്ത്രീകൾക്ക് പ്രസവ ശേഷം കൊടുക്കുന്നത് നല്ലതാണ്. വയറ്റിലുണ്ടാകുന്ന മുറികളും പിന്നെ ഓവർ ബ്ലീഡിങ്ങും പിന്നെ പീരീഡ്സ് കറക്റ്റ് ആവാനും ഒക്കെ നല്ലതാണ്. ചൂടുകാലത്ത് മുക്കുറ്റിൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കുന്ന വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഒരു തണവാണ്. അതുപോലെ തന്നെ മൂത്രക്കടച്ചിലൊക്കെ ഉള്ളത് മാറും. ഇതിൻ്റെ ഇല പാലിൽ തിളപ്പിച്ച് കുടിച്ചാൽ യൗവനം നിലനിർത്താൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി തന്നെയാണ് മുക്കുറ്റി. കുറേ പറയാനുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടല്ല പറയണത്, നമ്മളെ ഗാർഡനിലേക്ക് എങ്ങനെ മുക്കുറ്റി കൊണ്ടുവരാമെന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആനുവൽ ചെടി ആയതുകൊണ്ട് നമ്മളെ മുക്കുറ്റി ഇപ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ലൈഫ് ഒരു 1 ഇയറാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ അതിനെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും. ഞാനിപ്പോൾ ഈ പറിച്ചെടുത്ത ചെടികളൊക്കെ കൂട്ടിയിട്ട് ഈ പോട്ടിക്ക് വെക്കുകയാണ്. നമ്മൾ സോയിൽ മിക്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ മണ്ണ് മതി. ഇതിന് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ് വേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുറച്ച് മോയ്സ്റ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണല്ലോ. പറമ്പിലുണ്ടാവുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഫെർട്ടിലൈസ് ഒന്നും ചെയ്യേണ്ട. വല്ലപ്പോഴും കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിനെ എപ്പോഴും പൂവുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ ഒരു അലങ്കാരം തന്നെ ആയിരിക്കും. എൻ്റെ ഗാർഡനിൽ ഞാൻ ഓൾറെഡി മുക്കുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറിച്ച് പോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ ഗാർഡനിൽ നിങ്ങൾ മുക്കുറ്റിക്ക് ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണം കൂടി നിൽക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.